പനത്തടി പഞ്ചായത്തിലെ പുളിങ്കൊച്ചിക്കാരുടെ പാലവും റോഡും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന ചോദ്യമുയരുന്നു. മഴക്കാലം എത്തിയതോടെ വീണ്ടും കവുങ്ങിന്റെ താൽക്കാലിക പാലം ഒരുക്കേണ്ടി വന്ന ഗതികേടിലാണ് നാട്ടുകാർ. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ്. പട്ടികവർഗ വിഭാഗത്തിലെ 20 കുടുംബങ്ങളാണ് പുളിങ്കൊച്ചിയിലുള്ളത്. കാലങ്ങളായുള്ള കാട്ടാന ശല്യവും വഴിയില്ലാത്തതും വിദ്യാർത്ഥികളുടെ പഠനത്തെ പോലും ബാധിക്കാൻ തുടങ്ങിയതോടെ 15 കുടുംബങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങിക്കഴിഞ്ഞു. പനത്തടി റാണിപുരം റോഡിൽ പെരുതടിയിൽ നിന്ന് പുളിങ്കൊച്ചി വഴി കടമല റോഡ് വരെ 2.8 km ദൂരമാണുള്ളത്. ഇതിൽ 1.3 km വർഷങ്ങൾക്ക് മുൻപ് ടാറിട്ടിരുന്നു. ബാക്കി ഭാഗത്തെ നവീകരണവും ഇതുവഴി ഒഴുകുന്ന തോടിന് പാലവുമാണ് ഒരുക്കാനുള്ളത്. സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയിലുള്ള തോടിന് പാലവും ടാറിട്ട റോഡും വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവർക്കൊരു റോഡും പിന്നെ ഈ ഒരു ചാല് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം. അത് വർഷങ്ങളായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അധികൃതർ അതൊന്ന് കാണാനുള്ള ഒരു കണ്ണ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 2 മുമ്പ് ഇവിടുത്തെ ഒരു സഹോദരൻ മരണപ്പെട്ട സമയത്ത് ഇവിടെ നിന്ന് അക്കരെ കിടക്കാൻ അവർ വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നു. അന്ന് അത് വലിയ വാർത്തയാവുകയും അതേ തുടർന്ന് പിന്നെ ജില്ലാ പഞ്ചായത്തും ട്രൈബലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് 40 ലക്ഷം രൂപയുടെ ഒരു ഒരു പാലം അനുവദിക്കാനുള്ള സംവിധാനം പിന്നെ ഇവിടെ ഉണ്ടായി. അതേ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2 ഈ പാലം ഇതാ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ഈ പ്രദേശവാസികൾക്ക് പാലമോ റോഡോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ് ഈ പാലം അനുവദിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 2 ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഈ റോഡും പാലവും ഒക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഒടുവിൽ 2 മുൻപ് പ്രദേശവാസിയുടെ മൃതദേഹം റോഡും പാലവും ഇല്ലാത്തതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചുമന്ന് വീട്ടിലെത്തിക്കേണ്ടി വന്നിരുന്നു. ഇതിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും പ്രദേശത്ത് റോഡും പാലവും ഒരുക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 2 പിന്നിടുമ്പോഴും ഉറപ്പ് വാക്കിൽ മാത്രമായി. ഇതോടെ ഈ മഴക്കാലത്ത് തോട് കടക്കാൻ താൽക്കാലിക പാലം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഈ മഴക്കാലവും ദുരിതങ്ങളുടേതാണെന്ന് ഉറപ്പായതോടെയാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി മഴ കനക്കും മുൻപേ താൽക്കാലിക പാലം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ രാജപുരം.